ബ്രാഞ്ച്. ഞങ്ങൾ 10-12 പേര് രാവിലെ അവിടെ ആരും ഫോട്ടോഗ്രാഫർമാരെ കൊണ്ട് നമുക്ക് നിന്ന് വായിക്കാൻ സമയം സ്നേഹം കൊണ്ടെടുക്കണമെന്നാണ് നമ്മളെ വിചാരം. പക്ഷെ സ്നേഹമല്ല, അതെ അതെ അതെ. നമസ്കാരം. കൈലാസ് ചേട്ടൻ അവിടെ ഇല്ല. ആക്ച്വലി വളരെ സീനിയറായിട്ടൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് വന്ന ക്ലോസ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ സീരിയലിൽ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുന്ന പുള്ളിക്കാരനെ ഭയങ്കര ക്ലോസ് ആയി. കാരണം ഭയങ്കര എന്താ പറയുക, ബ്രാഹ്മണും നമ്പൂതിരിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പുരാണങ്ങളൊക്കെ കേൾക്കാനും പറയാനും മന്ത്രങ്ങൾ പറയാനൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ നല്ല ക്ലോസ് ആയിരുന്നു കൈലാസ് ചേട്ടനായിട്ട്. പിന്നെ അസുഖം കൂടിയപ്പോൾ പുള്ളികളെ സീരിയലിൽ മാറിയിട്ടുണ്ട്. അതിന് ശേഷം പോലും കോൺടാക്ട് ഉണ്ടെന്ന് വെച്ചാൽ കോൺടാക്ട് വളരെ കുറവായിരുന്നു. പക്ഷെ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താ പറയുക, കുറേ കാര്യങ്ങൾ പറഞ്ഞത്, എസ്പെഷ്യലി ഇങ്ങനത്തെ എന്താ പറയുക ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് പുള്ളീൻ്റെ അടുത്ത് തന്നെ എനിക്ക് കിട്ടിയത്. പിന്നെ നല്ലൊരു ആക്ടറായിരുന്നു, സീനിയർ ആക്ടറായിരുന്നു. എന്ന് വെച്ച് പറഞ്ഞാൽ വളരെ ചുരുക്കം പേരുകൾ മലയാള സിനിമയിലും സീരിയലിലും പറയാൻ വേണ്ടിയിട്ട് രജനീകാന്തിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തു പുള്ളിയുടെ അടുത്ത് കൂടെ അടുത്ത് പറഞ്ഞുള്ള ഒരാളായിരുന്നു കൈലാസ് സാറേ. നമ്മൾ കൂടെ ഇല്ല, അതിൻ്റെ ഒരു വിഷമം സങ്കടമൊക്കെ ഉണ്ട്. ഫാമിലിക്ക് ഇത് വലിയൊരു നഷ്ടമാണ്.